നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളെയും അനുഗ്രഹിക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹഗായി പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 18-19 വരെയുള്ളതായ ഭാഗത്ത് നമുക്ക് ഇങ്ങനെയാണ് വായിക്കുവാൻ കഴിയുന്നത്: നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ നാം വായിച്ചു വരുമ്പോഴത്തേക്ക് പാഴും ശൂന്യവുമായി കിടന്നതായ ഈ ഭൂമിയുടെ തലങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരികയും ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുകയും ചെയ്യുകയുണ്ടായി. 1-ാം ദിവസം 2-ാം ദിവസം 3-ാം ദിവസം എന്ന് പറഞ്ഞ് ആ പാഴും ശൂന്യവുമായ മണ്ഡലങ്ങളെ ദൈവം തൻ്റെ വചനത്താൽ തൻ്റെ പദ്ധതി പ്രകാരം പണിയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് തന്നെയാണ് സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ആവർത്തിക്കുന്ന രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാഴും ശൂന്യവുമായിരുന്ന മണ്ഡലങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വന്നു, അവിടെ സൃഷ്ടിക്കുവാൻ തുടങ്ങി. ജീവനുള്ളതും പ്രയോജനമുള്ളതുമായ കാര്യങ്ങളെ ദൈവം തൻ്റെ വചനത്താൽ ഉളവാക്കി. അതിനുശേഷം താൻ സൃഷ്ടിച്ചതായ ഓരോ സൃഷ്ടിയും അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മുൻപുണ്ടായിരുന്ന പാഴും ശൂന്യവുമായ അവസ്ഥകളിൽ നിന്നും ഇപ്പോൾ ഒരു വ്യത്യാസമായ സമൃദ്ധമായ ചലിക്കുന്ന പ്രയോജനമുള്ളതായ അവസ്ഥയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 7-ാമത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. മുൻപുള്ളതായ 6 ദിവസങ്ങളെ ദൈവം അനുഗ്രഹിച്ചില്ല, സൃഷ്ടികളെയാണ് അനുഗ്രഹിച്ചത്. എന്നാൽ 7-ാം ദിവസത്തിൽ വരുമ്പോൾ ആ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കുകയുണ്ടായി. എന്താണ് അതിൻ്റെ പിന്നിലുള്ളതായ രഹസ്യം? ദൈവം തൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗം പൂർത്തിയാക്കിയതിന് ശേഷം ദൈവം താൻ ഉദ്ദേശിച്ചതായ തൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ളതായ ചില കാര്യങ്ങളെ ക്രമീകരിച്ചതിന് ശേഷം ഒരു താൽക്കാലികമായ ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു ഇടവേള എടുക്കുന്നതായ അനുഭവത്തെയാണ് നമുക്ക് 7-ാം ദിവസത്തോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്കണമേ, 6-ാം ദിവസത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യന് വേണ്ടി അവൻ എന്തെല്ലാം ഈ ഭൂമിയിൽ ആവശ്യമുണ്ടോ അവയെല്ലാം സൃഷ്ടിച്ചു വച്ചതിന് ശേഷം 6-ാം ദിവസത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. അതിനുശേഷം 7-ാം ദിവസം ദൈവം റെസ്റ്റ് എടുക്കുക മാത്രമല്ല, ആ ദിവസത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. സകല കരുതലും ആ മനുഷ്യന് വേണ്ടതായ സകല കാര്യങ്ങളും ഈ ഭൂമിയിൽ ഒരുക്കിയതിനു ശേഷമാണ് ദൈവം ദിവസത്തെ അനുഗ്രഹിച്ചത്. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങളുടെ സകല ആവശ്യങ്ങൾക്കും വേണ്ടത് ദൈവം ഒരുക്കിയിരിക്കുന്നു. ദൈവം ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ കരുതി വച്ചതിന് ശേഷം ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ മാത്രമല്ല, ഈ വർഷത്തിൽ, ഈ ജീവിത കാലഘട്ടത്തിൽ ശേഷിക്കുന്നതായ ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടതായി മാറുവാൻ പോകുന്നു. ഒരിക്കൽ കൂടി ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ സ്വന്തമാക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.